പിന്നെ സി കെ എഫ് എന്ന് പറഞ്ഞിട്ടിന്ന് മറ്റൊരു ചാനൽ സെർച്ച് ചെയ്തപ്പോഴാണ് ആദ്യമായി ഈ ചാനൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും കണ്ടതും. അതുവരെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഏകദേശം വീഡിയോകളും ഒന്ന് കണ്ണോടിച്ച് നോക്കി. അതിലൊക്കെ എന്നെ ആകർഷിച്ചത് നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടി അഭിനയിക്കുന്നില്ല എന്നതും സൗന്ദര്യവർദ്ധന വസ്തുക്കൾ കാര്യമായി ഉപയോഗിക്കുന്നില്ല എന്നതുമാണ്. സംസാരവും മറ്റു കാര്യങ്ങളും ഒക്കെ റിയൽ മാത്രം. ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഹസ്ബൻഡിനോട് സമ്മതം ചോദിച്ചിരുന്നോ? ചോദിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം അതാണ്. ആദ്യം ഒരു കോംപ്ലിമെൻറ്റ് തന്നതാണ് കേട്ടോ. അപ്പോൾ തുടങ്ങുന്നതിൻ്റെ മുന്നേ ചോദിച്ചിട്ടില്ല, കാരണം എല്ലാവരും ഫോണിലും ഉണ്ടാവുമല്ലോ ഓരോ ഐ ഡി, ഇമെയിൽ ഐ ഡി. ആ ഐ ഡിയിൽ ജസ്റ്റ് ഒരു ചാനലാക്കിയിട്ട് ഒരു ഇൻട്രോ വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ചാനലാക്കിയിട്ട് തുടങ്ങിയാലോ, കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് നോക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇട്ട് നോക്കി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രതികരിച്ചിട്ടുള്ളൂ. അല്ലാതെ കൂടുതൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഓരോ വീഡിയോസ് ഞാൻ പബ്ലിക്കാക്കണതിൻ്റെ മുന്നേ ഒന്ന് അയച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ നല്ല രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലും കുറേ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലും ഒരുപാട് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഓൽക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ സന്തോഷമാണല്ലോ വലുത്. അപ്പോൾ ഞാൻ ഇതൊന്നും ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥയും ഇപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയതിൻ്റെ ശേഷമുള്ള ഒരു അവസ്ഥയും ശരിക്കും അനുഭവിച്ച് അറിയണത് ഹസ്ബൻഡാണ്. അതുകൊണ്ട് തന്നെ ഓൽക്ക് നല്ല അഭിപ്രായം തന്നെയാണ്. പിന്നെ എൻ എസ് എൻ ഫാമിലി ചോദിക്കുന്നത് യൂട്യൂബറായിട്ട് എന്തെങ്കിലും മാനസികമായി നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഉറപ്പായിട്ടും, കാരണം നമ്മളൊരു സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ, ഇന്നെടുക്കല്ലോ കേട്ടോ, അങ്ങനെ ഒരു അതിരി ഒരു കുത്തുന്ന ഓരോ വർത്തമാനങ്ങളുണ്ടല്ലോ. പിന്നെ അല്ലെങ്കിൽ ഇതൊക്കെ നാളെ ചാനലിൽ കാണാൻ മതിയാവില്ലേ, അങ്ങനെ പിന്നെന്താ എന്ത് കിട്ടിയാലും പൈസ ആക്കുക, ആ രീതിക്കൊക്കെ ഉള്ളൊരോ കമൻസൊക്കെ കിട്ടേണ്ട്. പക്ഷേ നമുക്കറിയാലോ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ആ രീതിക്ക് തന്നെ ചെയ്യലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊക്കെ മറുപടി കൊടുത്തിട്ട് ചിലതൊക്കെ ചിരിച്ച് തള്ളിയിട്ട് അങ്ങനെ പോകും. പിന്നെ യൂട്യൂബ് ഇൻകം കൊണ്ട് എന്താ കുറേ സ്ഥലം വാങ്ങി, ഏക്കർ കണക്കിന് വാങ്ങി, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത രൂപത്തിലാണ്. ആ രൂപത്തിലൊക്കെ, കാരണം അവരൊക്കെ എയിമെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുക അത് പൈസക്ക് വേണ്ടിയിട്ട് മാത്രം എന്നുള്ള രീതിക്കാണ്. പക്ഷേ ഞാനങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല. പൈസക്ക് വേണ്ടിയിട്ട് മാത്രം ചിന്തിക്കണ പോലെ ആവുമ്പോഴാണ് അങ്ങനത്തെ ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുക. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സംഭവമേ ചിന്തിച്ചിട്ടില്ല. പൈസ യൂട്യൂബ് എന്നുള്ളൊരു സംഭവം ഞാൻ കണക്ട് ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമില്ല. പിന്നെ ഞാൻ ബുധനാഴ്ച ഹോസ്പിറ്റലിൽ വെച്ച് ലിനുവിനെയും റമിയെയും കണ്ടിരുന്നു. എല്ലാം അറിയാം, ചോദിക്കാൻ ഒന്നുമില്ല കേട്ടോ എന്നാണ് പറയണത് നസീറോ. അത് ആലിയക്കുട്ടിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് കണ്ടതാവൂലേ. പിന്നെ നജ്ഹാനാജി ആണ് ചോദിക്കുന്നത് നിങ്ങളുടെ സ്കൂൾ കാലത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ഈ കമൻറ്റ് വായിക്കുമെന്ന പ്രതീക്ഷയിൽ വായിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. സ്കൂൾ കാലത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ് സ്റ്റുഡൻ്റാണ്. ഹൈ ആയിട്ട് പഠിക്കുന്ന കൂട്ടത്തിലുമല്ല, എന്നാൽ തീരെ പഠിക്കാത്ത കൂട്ടത്തിലുമല്ല, എപ്പോഴും ഒരു മിഡിൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ എല്ലാത്തിലും ആക്റ്റീവ് ആയിരുന്നു, സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും, പിന്നെ അതൊക്കെ അതെ മിഡിലായിട്ടേ പോവുള്ളൂ. പക്ഷേ എല്ലാത്തിലും പങ്കെടുക്കും, ചിലപ്പം ഫസ്റ്റ് കിട്ടും, ചിലപ്പം തേർഡ് കിട്ടും, അങ്ങനെയൊക്കെ. എല്ലാ നമ്മളെക്കാളും നല്ല അതിൽ മാത്രമുള്ള കുട്ടികളുണ്ടാവുമല്ലോ. പക്ഷേ എല്ലാ കാര്യത്തിലും ഒരു മിഡിലായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ സ്കൂൾ ലീഡർ, ക്ലാസ് ലീഡർ, അങ്ങനെയൊക്കെ ലീഡർഷിപ്പൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട്. പിന്നെ ഏത് കാര്യത്തിലും അതേപോലെ മുന്നിട്ടിറങ്ങിയായിട്ട് ചെയ്യാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അന്നൊന്നും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആക്റ്റീവായതുകൊണ്ട് നടന്ന ഒരാളെന്നെയാണെന്ന് ഞാൻ തന്നെ പറയും. എന്തായാലും ആ ഒരു സ്കൂൾ സമയം, ആ ഒരു പഠനകാലം ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. ഇന്ന് ആ ഒരു കാലം ആലോചിക്കുമ്പോൾ പക്ഷേ അന്നത്തെ ആ സമയം ഞാൻ മിസ് ചെയ്ത് കളഞ്ഞല്ലോ എന്ന് എനിക്ക് ഓർക്കില്ല. ഓർക്കാൻ ഒരു ഖേദത്തിനുള്ളൊരു അവസരം വന്നിട്ടില്ല. അത് ജീവിതത്തിൻ്റെ ഏത് ഭാഗമായാലും അങ്ങനെ തന്നെ, നമുക്ക് ആരോഗ്യമുള്ള സമയമാണെങ്കിൽ അത് അങ്ങനെ വിനിയോഗിച്ചു, അല്ലെങ്കിൽ ആ സമയമൊക്കെ ഞാൻ അങ്ങനെ വെറുതെ കളഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ചിന്തക്ക് ബുദ്ധിയുറച്ച കാലം മുതൽ ഞാനൊരു അവസരം കൊടുത്തിട്ടില്ല. അതൊന്നും അതേപോലെ തന്നെ തുടർന്നു പോവുകയാണ്. പിന്നെ ഷാദീസ് ഗാർഡൻ എന്നെ ചോദിക്കണേ എത്രയായി യൂട്യൂബ് തുടങ്ങിയിട്ട്? ഏകദേശം 1.5 വർഷമായി. പിന്നെ ഞാനും തുടങ്ങിക്കണേ, അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടണം കേട്ടോ. പിന്നെന്താ ഫാമിലിയൊക്കെ സപ്പോർട്ടല്ലേ, എന്നും വീഡിയോ ഇടാൻ സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഒരുപാട് ആഗ്രഹമുണ്ട് കാണാൻ, ഇൻഷാല്ലാ ഇൻഷാല്ലാ. പിന്നെ എന്നും വീഡിയോ ഇടയില്ലല്ലോ, നമ്മൾ വീഡിയോ ഇടാൻ പറ്റില്ല. ചില അധികം ദിവസം എനിക്ക് രാത്രിയിലാണ് എഡിറ്റിങ്ങിനൊക്കെ ടൈം കിട്ടുക. അപ്പോൾ അധികം നല്ല ടയർഡായ ദിവസമാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ പിറ്റേ ദിവസം വീഡിയോ ഇടാൻ കഴിയില്ല. ചില ദിവസം എഡിറ്റിങ് കഴിഞ്ഞിട്ടുണ്ടാവും, വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടാവില്ല. രാവിലെ ആയാൽ പിന്നെ മക്കളെ ബഹളവും ഇതായിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് വീഡിയോ പെൻഡിങ് തന്നെയാണ് വരല്.
അപ്പോൾ വീഡിയോസ് അങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കും. ഇടാനൊക്കെ ഇഷ്ടമാണ്. ഉള്ള സാഹചര്യത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഉറപ്പും ഊണ് ഒഴിവാക്കിയിട്ട് കെട്ടിമറിഞ്ഞ് മെനക്കെടില്ല എന്നുള്ളൂ. ഫ്രീ ടൈം യൂസ് ചെയ്യാനാണ് എനിക്ക് മാക്സിമം ഇഷ്ടം. റിലാക്സ് ആയിട്ട് ചെയ്യുക, ചെയ്യണത് 100% കൊടുത്ത് നല്ല എഡിറ്റിങ്ങും നല്ല രീതിക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ടൈം എടുത്തിട്ട് തന്നെയാണ് ചെയ്യൽ. പിന്നെ ഒരുപാട് ആഗ്രഹമുണ്ട് കാണാനെന്നാണ് പറഞ്ഞത്. ആ പിന്നെ വീട്ടുകാരൊക്കെ സപ്പോർട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വീട്ടുകാർ സപ്പോർട്ടല്ലെന്ന് ചോദിച്ചാൽ സപ്പോർട്ടും ഇല്ല, എന്നാൽ എതിർപ്പും ഇല്ല, ആ രൂപത്തിലാണ്. പിന്നെ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, ആരെയും സപ്പോർട്ട് ഞാൻ ചോദിക്കാൻ നിൽക്കുകയില്ല. പിന്നെ അഫ്രീന പാലക്കൽ ചോദിക്കുന്നുണ്ട്, എത്ര വയസ്സായി, എത്ര വരെ പഠിച്ചു എന്നാണ് ചോദിക്കുന്നത്. എനിക്കിപ്പോൾ 29 വയസ്സായത്. എത്ര വരെ പഠിച്ചു? +2 വരെ പഠിച്ചത്. അപ്പോൾ അതാ നമ്മളെ ലിയക്കുട്ടിയും കൂടി വന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ അല്ലേ. ലിയക്കുട്ടി കൂടി വന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. അവൾ കടന്നുറങ്ങിയനി, അപ്പോൾ നീറ്റ് വന്നാണ്. അപ്പോൾ ഈ പിന്നെ അടുത്ത ചോദ്യം, കൂൾ ടൈംസ് വിത്ത് മീ നിറഞ്ഞ നമ്മളെ സുലാണ് കേട്ടോ ചോദിച്ചത്. ചാനൽ തുടങ്ങിയ ശേഷം ഏറ്റവും വിഷമം തോന്നിയ സംഭവം എന്താണ്? ഒരു ലേഡി ആയ കാരണം ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നൗഫ ചോദിച്ച ചോദ്യത്തിന് അങ്ങനെ ലേഡി ആയ രീതിയിൽ ബുദ്ധിമുട്ട് തോന്നിയാണ്. നമുക്ക് വേണ്ട വിധം ഒരു സ്വാതന്ത്ര്യം തരുന്നില്ല, അങ്ങനെയൊക്കെ തോന്നിയാണ്. ആണുങ്ങളെപ്പോലെ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി നടക്കാനും പിന്നെ എന്താ സമൂഹത്തിൻ്റെ ഒരു കെട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയാത്ത ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് സമൂഹത്തിൻ്റെ തന്നെ ഞാൻ പറയുള്ളൂ, മതത്തിനെയോ അല്ലെങ്കിൽ കുടുംബത്തിനോ ഒന്നും ഞാൻ പറയൂല. അത് സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയാത്ത ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവേണ്ട ചില അവസരത്തിൽ. പിന്നെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഉണ്ടായൊരു ബുദ്ധിമുട്ട് തോന്നിയൊരു സംഭവം എന്ന് പറയുമ്പോൾ, നമ്മളെ വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷൻ വരെ ഷൂട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞ അവസരത്തിൽ എനിക്ക് അത് വീഡിയോ ആക്കണ്ട, വ്ളോഗ് ആക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എതിർത്തപ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നിയാണ്. ആ സമയത്ത് തന്നെ വേറെ കുറേ ചാനലുകൾ അതൊക്കെ ഇട്ടിട്ട് ട്രെൻഡിങ്ങിലൊക്കെ കയറിയതൊക്കെ ഇങ്ങനെ കണ്ടിനി. അപ്പോൾ അതിന് കഴിയാത്തപ്പോൾ ചെറിയൊരു വിഷമം തോന്നിയിനി. പിന്നെ അത് കണ്ടിട്ട് പൊരുത്തപ്പെടാൻ പഠിച്ച്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത് ടൈം എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ വിളിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യ്, അവിടെ എന്താ അതിലിൻ്റെ കൈ കാണുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ സൈഡ് കാണുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. കാരണം നമ്മളൊരു വ്ളോഗ് ചെയ്യുമ്പോൾ അത്രത്തോളം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുക. ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, എൻ്റെ വ്ളോഗിൽ തന്നെ വൃത്തിയോടുള്ള ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അതൊക്കെ അത്രത്തോളം ടൈം എടുത്ത് എഡിറ്റ് ചെയ്യുന്ന ആളാണ്. എന്നിട്ട് തന്നെ വേറൊരാൾ വിളിച്ചിട്ട് അവിടെ എൻ്റെ സൈഡ് കാണുന്നുണ്ട് അത് ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ, നമ്മളെടുത്ത ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ആ ഒരു വീഡിയോ ഫുള്ള് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയത് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ അത് പ്രൈവറ്റ് ആക്കേണ്ട അവസ്ഥ, അപ്പോൾ ഒക്കെ നല്ല വിഷമം തോന്നുന്നുണ്ട്. പിന്നെ അഫ്രീന പാലക്കലാണ് ചോദിച്ചത്, നിങ്ങളൊരു നല്ല മോട്ടിവേറ്റർ കൂടിയാണ്, എന്തെങ്കിലും ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷം അങ്ങനെ പറഞ്ഞതിന്. പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടം ടീച്ചറാവാനേനി. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ടീച്ചറെ കാണുമ്പോൾ, ഇപ്പോൾ നമ്മളെ മക്കളൊക്കെ സ്കൂളിലത്തെ ടീച്ചർമാരെ, ആ അത് മോളെ ടീച്ചറാണ് അല്ലെങ്കിൽ അതിൻ്റെ ടീച്ചറാണ്, അങ്ങനെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ആ ടീച്ചർ എന്നുള്ള ഒരു വില കൊടുത്തുകൊണ്ട്, പിന്നെ അതുമല്ല സ്കൂളായിട്ടുള്ള ആ ഒരു ബന്ധം അവിടെ കട്ടാവണില്ല. ടീച്ചറായി കഴിഞ്ഞാൽ പഠിച്ചിറങ്ങി പോന്നാൽ ആ സ്കൂളായിട്ടുള്ള ബന്ധം അവിടെ നിന്നു, പക്ഷെ ഒരു ടീച്ചറായി കഴിഞ്ഞാൽ അത് മക്കളിലൂടെ നമുക്ക് പിന്നെയും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെ ആലോചിച്ചിട്ടാണ് ടീച്ചർ എന്നുള്ള ഒരു ഇതിനോട് ഇത്ര ഇഷ്ടം തോന്നിയത്. പക്ഷെ ഇപ്പം എനിക്ക് അതിൽ വലിയ വിഷമമൊന്നും തോന്നണില്ല, കാരണം ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം നമുക്ക് എന്ത് ഇതുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാനുള്ള ഇതുപോലത്തെ അവസരങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഉള്ളപ്പോൾ വലിയൊരു വിഷമം തോന്നണില്ല. കാരണം പഠിക്കുന്ന സമയത്തുള്ള ഒരു സ്റ്റേജും അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് മിസ് ചെയ്യണ്ടായിനി. അപ്പോൾ ഒരു ടീച്ചർമാരൊക്കെ പല മത്സരങ്ങൾ, അതേപോലെ അവർ സ്റ്റേജിൽ കയറി പല പരിപാടികൾ അവതരിപ്പിക്കുക, അപ്പോഴൊക്കെയാണ് ആ ശരിക്കും സ്കൂൾ ജീവിതത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ടീച്ചറായിട്ട് പോകുക എന്നുള്ള ആ ഒരു പ്രൊഫഷനോട് എനിക്ക് താല്പര്യം തോന്നാൻ കാരണം. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒന്നുമില്ല, ആ ഒരു സ്കൂൾ മാത്രം കാണുന്ന ഒരു സ്റ്റേജിന് പകരം ഇപ്പോൾ ഒരു ലോകം മുഴുവൻ കാണുന്ന ഒരു വേദിയാണ് ഇപ്പം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക ചെറിയ വിഷമം ഞാൻ ഇങ്ങനെയാണ് ഓവർകം ചെയ്തത്. പിന്നെ ദില്ലു വേൾഡാണ് ചോദിക്കുന്നത്, വീട്ടുകാരുടെയും റമിയുടെ വീട്ടുകാരുടെയും വീഡിയോയിൽ വിശദമായി കാണിക്കുമോ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട, കാരണം താല്പര്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ചോദിക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരോടും ചോദിച്ചിട്ടല്ല ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും തുടങ്ങിയതും. അപ്പോൾ നമുക്ക് എന്താ വെറുതെ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ അതിൽക്ക് വലിച്ചിടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടും ഇല്ല എന്നാലും എതിർപ്പും ഇല്ല, ആ രീതിയിലാണ് പോണത്. അപ്പം അതങ്ങനെ ഒരു വൈക്ക് പോട്ടെ, കുടുംബജീവിതം ഒരു വൈക്ക് അങ്ങനെ പോട്ടെ, നമ്മളത് ഇതിങ്ങനെയും പോട്ടെ. പിന്നെ എൻ്റെ കുടുംബം എൻ്റെ സ്വകാര്യ അഹങ്കാരമാണ്, അത്ര വിചാരിച്ചാൽ മതി കേട്ടോ. പിന്നെ ഡ്രീംസ് ഓഫ് ലൈഫാണ് ചോദിച്ചത്, ഹായ് റമി,
ഞാൻ നജ്മ നിന്നെ പഠനം കാലം തൊട്ടറിയാം നീ നല്ല ആക്റ്റീവായിരുന്നു അന്നും ഇന്നും മാഷാല്ല നിന്നെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സന്തോഷമുണ്ട് എനിക്കൊന്നും സാധിക്കാതെ പോയത് നിന്നിലൂടെയൊക്കെ കാണുമ്പോൾ എൻ്റെയൊക്കെ നിൻ്റെ ഭാഗ്യമാണ് എല്ലാവരെയും ഒരുപോലെ കണ്ട് നീ നൽകുന്ന പുഞ്ചിരി ഇന്നും ഞാൻ നിന്നിൽ കാണുന്നു മറ്റുള്ളവർക്ക് കൂടി ആ പോസിറ്റീവ് വൈബ് നൽകാനും നിനക്ക് കഴിയുന്നുണ്ട് പിന്നെ നീ ആളാകെ മാറിപ്പോയി രൂപത്തിൽ മാത്രം നിൻ്റെ വിവാഹം ലവ് അറേഞ്ച് ആണോ ലവ് ആണെങ്കിൽ എങ്ങനെയെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് സ്കൂൾ ടൈമിൽ കൂടെ പഠിച്ച ആരോ ആണ് നജ്മ എന്നുള്ള പേരൊക്കെ ഓർമ്മ ഉണ്ട് പക്ഷേ കറക്റ്റ് ആൾ ഓർമ്മയില്ല പ്രൊഫൈലും ഫോട്ടോയും ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഈ എഴുതിയ വാക്കുകൾ വെച്ചിട്ട് ഞാൻ നല്ല അടുത്തറിയുന്ന ആളാണെന്ന് മനസ്സിലാക്കണേ പിന്നെ രൂപത്തിൽ നല്ല മാറ്റമുണ്ട് അതെല്ലാവരും പറയണുണ്ട് ഞാൻ അങ്ങനെയൊന്നുമല്ലേ ഇനി പഠിക്കുന്ന സമയത്ത് കളറായാലും തടിയായാലും അങ്ങനെയൊക്കെ പിന്നെ എന്താ പറയുക എല്ലാവർക്കും നൽകുന്ന പുഞ്ചിരി പോസിറ്റീവ് വൈബായിട്ട് നൽകുന്നു എന്നൊക്കെയാണ് പറയണത് പുഞ്ചിരി എന്താ പറയുക അത് നമുക്കുള്ളൊരു അനുഗ്രഹമല്ലേ എന്തുണ്ടെങ്കിലും പുഞ്ചിരിക്കാൻ കഴിയുക ചിരിക്കാൻ കഴിയുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർക്ക് പകരാനും കൂടിയും കഴിയുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് പിന്നെ വിവാഹം ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്ന് ചോദിക്കണേ അത് അറേഞ്ച് മാരേജ് തന്നെയാണ് പിന്നെന്താ വേൾഡ് കപ്പ് എന്നുള്ള ഐഡിയയാണ് രണ്ട് വീട്ടുകാരുടെയും മുഖം കാണിച്ചില്ലെങ്കിലും വേറെ ഒന്നും കാണാറില്ല ഇഷ്ടമല്ലേ അവർക്ക് എതിർപ്പുണ്ടോ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഈ ചാനൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റീസണ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മുന്നേ പറഞ്ഞു ഇനിയും വീണ്ടും വീണ്ടും അത് ആവർത്തിക്കേണ്ടതെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് താല്പര്യമില്ല ഞാൻ തന്നെയാണ് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവരെ താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ നമ്മൾ പിന്നെ ചെയ്യട്ടോ ഇപ്പോൾ ബാറ്ററി ലോ എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഷൂട്ട് ചെയ്ത അത്രയും ഭാഗങ്ങൾ നമ്മൾ എഡിറ്റ് ചെയ്തിടാം അപ്പോൾ പിന്നെ ടൈം കുറച്ച് ഇരുട്ടായി വരുന്നുണ്ട് വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി ഒക്കെ കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ബാക്കി ഒരു നമുക്ക് ടോട്ടൽ ഒരു 64 ക്വസ്റ്റ്യൻസാണ് കിട്ടിയത് ഒക്കെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതുകൊണ്ട് ഏതോ ഒഴിവാക്കാൻ ഇനി അപ്പം ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ പിന്നെ വേറൊരു പാട്ടായിട്ട് ചെയ്യട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇൻഷാ അള്ളാ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ ആയിട്ട് നമ്മൾ പിന്നെയും വരാം